അതായപ്പോൾ കാനം രാജേന്ദ്രൻ്റെ മൃതദേഹം AITC ആസ്ഥാനമായ PS സ്മാരകത്തിൽ നിന്നും എടുക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ ഭൗതികദേഹം ഇപ്പോൾ അവിടെ നിന്ന് കോട്ടയത്തേക്ക് വിലാപയാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇത്രയും നേരവും രാവിലെ മുതൽ അവിടെ പൊതുദർശനമായിരുന്നു. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ, വിവിധ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. കുറേയധികം പാർട്ടി പ്രവർത്തകരൊക്കെ ഇപ്പോഴും ആ വിയോഗത്തിൻ്റെ ഒരു ഞെട്ടൽ മാറാതെ ഒരുപാട് പാർട്ടി പ്രവർത്തകർ ഒരു നോക്ക് കാണാൻ, പ്രിയ സഖാവിന് ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തുന്നത് കണ്ടു. ഇനിയിപ്പോൾ വിലാപയാത്രയായി കോട്ടയത്തെ കൊണ്ടുപോവുകയാണ്. നാളെയാണ് അവിടെ സംസ്കാരമുള്ളത്. സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ നിന്ന്, അദ്ദേഹം പാർട്ടി കെട്ടിപ്പടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവസാന യാത്രയ്ക്കൊരുങ്ങുകയാണ്. CPI-ക്കാരുടെ പ്രിയപ്പെട്ട നേതാവ്, പ്രിയപ്പെട്ട സഖാവ് സലീം. ഹഷ്മി, കഴിഞ്ഞ 20 വർഷക്കാലമായി ഏറെക്കുറെ കാനം രാജേന്ദ്രൻ്റെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനവും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു. ആ തിരുവനന്തപുരത്ത് ഇപ്പോൾ കാനം രാജേന്ദ്രൻ്റെ വിടവാങ്ങാൻ, അവസാന യാത്രയ്ക്ക് വിടവാങ്ങാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ മണ്ണിൽ നിന്ന്, തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നിന്ന് വിടവാങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ വിലാപയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും. ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാന നിമിഷം ഈ ആളുകളെയൊക്കെ ക്രമീകരിച്ച് വിലാപയാത്രയ്ക്ക് കൂടെ പോകുന്ന പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും ക്രമീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഓരോ സ്ഥലങ്ങളിലും, ഓരോ പോയിന്റിലും സ്വീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അല്പസമയത്തിനകം തന്നെ, ഏറെക്കുറെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഇവിടെ നിന്നും ഈ ഭൗതിക ശരീരവുമായി വിലാപയാത്ര ആരംഭിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ പരമാവധി സമയക്ലപ്തത പാലിച്ചുകൊണ്ട് തന്നെ കോട്ടയത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നേതാക്കന്മാരുടെ ഒരു നിലവിലെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്ന വിലാപയാത്ര 2:30 തന്നെ മണ്ണന്തലയിലേക്ക് എത്തും. അവിടെയാണ് ആദ്യ പോയിന്റ്. അതിനുശേഷം പിന്നീട് വട്ടപ്പാറയിലേക്ക് 2:45, കന്യാകുളങ്ങരയിലേക്ക് 3 എത്തും. ഇത് അങ്ങനെ വെമ്പായവും വെഞ്ഞാറമൂടും കാരേറ്റും കടന്ന തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ 4 തിരുവനന്തപുരത്തെ അതിർത്തിയിൽ അവസാനിക്കും. അതിനുശേഷം പിന്നീട് നിലമേലിൽ 4:15 കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന വിലാപയാത്ര അടൂരിൽ, അതായത് കൊല്ലത്തിൻ്റെ ബോർഡർ കൊട്ടാരക്കരയിൽ 5:15 കടന്ന് അടൂരിൽ 5:45 അടൂരിലേക്ക് എത്തും. അവിടെ നിന്ന് പിന്നീട് ചങ്ങനാശ്ശേരിയിലേക്ക് 8:00, നാട്ടകത്ത് 8:45, ഒടുവിൽ CPI കോട്ടയം DC ഓഫീസിൽ 9:00 പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ വെച്ചതിന് ശേഷം രാത്രി 11:00 ഔദ്യോഗിക വസതിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നിലവിലെ ഒരു ക്രമീകരണമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് അല്പസ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും ഏറെക്കുറെ സമയക്ലുപ്തത പാലിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴെന്തായാലും അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം വിട ചൊല്ലുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ അന്ത്യാഭിവാദ്യങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ ഉറച്ച അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന കാഴ്ചയാണ്. അവരുടെ പ്രിയപ്പെട്ട നേതാവിന്, ജനനേതാവിന് തിരുവനന്തപുരം യാത്രാമൊഴി നൽകിയത് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒഴുകി ഒഴുകിയെത്തിയ ഒരു ജനസാഗരം, വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, പ്രധാനപ്പെട്ട നേതാക്കൾ, ഗവർണറൊക്കെ, സിനിമാ സാംസ്കാരിക പ്രവർത്തകർ ഒക്കെയും ഇങ്ങനെ ഈ തിരുവനന്തപുരത്തെ PS സ്മാരകത്തിലേക്ക്, പട്ടത്തെ PS സ്മാരകത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് ഏറ്റവും അവസാനം ലാൽസലാം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ തിരുവനന്തപുരം യാത്രയാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമേൽ വൈകാരികമായ അടുപ്പമുള്ള നേതാവായിരുന്നു തിരുവനന്തപുരവുമായി. കാരണം ഏറെക്കുറെ കോട്ടയത്ത് കാനത്തായിരുന്നു ജനനമെങ്കിലും അതിനുശേഷം കഴിഞ്ഞ 20 അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം മുഴുവൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു. തിരുവനന്തപുരത്ത് MN സ്മാരകവും ഈ PS സ്മാരകവും, ഒപ്പം അദ്ദേഹത്തിൻ്റെ വീടും, പുതുതായി പണിഞ്ഞ വീട്, അങ്ങനെ ആ 3 സ്ഥലങ്ങളിലായി മാറി മാറി നിന്നൊരു രാഷ്ട്രീയ ജീവിതമാണ്. ഒരു 5 നീണ്ട രാഷ്ട്രീയ ജീവിതം. ആ രാഷ്ട്രീയ ജീവിതത്തിനാണ് ഇപ്പോൾ അറുതിയാകുന്നത്. അതിന് വിടവാങ്ങാൻ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ അർഹിക്കുന്ന ആദരവോടുകൂടി വിടചൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അവസാനവും തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ അവരുടെ പ്രവർത്തകർ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ യാത്രയാക്കുകയാണ്. അത്രമേൽ വൈകാരികമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട നേതാവിനെ, തങ്ങളെ ഇത്രകാലവും നയിച്ച നേതാവിനെ യാത്ര
യാത്രയയക്കുന്നത്. കഴിഞ്ഞ 8 വർഷവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ നയിച്ച നേതാവ്. മൂന്ന് തവണയായി സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തി. എന്നിട്ട് ഏറ്റവും ഒടുവിലും അദ്ദേഹത്തിന് ഈ പദവിയിലിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അന്ത്യയാത്ര ചൊല്ലിയിരിക്കുന്നു. പക്ഷേ എം എൻ സ്മാരകത്തിൽ തൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കണമെന്നൊരു വലിയ ആഗ്രഹം ബാക്കിയാക്കി. ആ എം എൻ സ്മാരകത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി കസേരയിട്ട് ഒരു ദിവസം ഇരിക്കണമെന്നൊരു വലിയ ആഗ്രഹം ബാക്കിയാക്കി. അതിന് അദ്ദേഹം കർമ്മമണ്ഡലത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. ഒരു ചരിത്രം അവസാനിക്കുകയാണ്. ആ ചരിത്രത്തിൻ്റെ അവസാനത്തിന് തിരുവനന്തപുരം ഇതാ യാത്രാമൊഴി ചൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ മുദ്രാവാക്യങ്ങളിൽ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യത്തിൽ അവർ പ്രവർത്തകർ അവരുടെ സ്നേഹം അറിയിക്കുകയാണ്, അവരുടെ ആദരവ് അറിയിക്കുകയാണ്. കാരണം ഇത്രയും ഒരു CPIയിൽ നിന്ന് ഇത്രയും സമീപകാലത്തൊന്നും CPI ഇത്രയും അധികം ജനകീയനായ ഒരു നേതാവിനെ, ഇത്രയും അധികം വലിയൊരു സംഘടനാ നേതാവിനെ കണ്ടിട്ടില്ല എന്നുള്ള നിസ്സംശയം പറയാൻ കഴിയും. കാരണം അത്രയും ആളുകളുമായി ഈ തിരുവനന്തപുരത്തെ ഓരോ മനുഷ്യരുമായും നേരിട്ടറിയാവുന്ന, പേരെടുത്ത് വിളിക്കാവുന്ന ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ പ്രധാനമായും തൊഴിലാളി സംഘടനകളുടെ നേതാവ്, AETUCയുടെയൊക്കെ സംഘടനാ തലപ്പത്ത് ഏറെക്കാലം നീണ്ടുനിന്ന ഒരു പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ തൊഴിലാളികളുമായുള്ളൊരു ബന്ധം, അത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാനം രാജേന്ദ്രൻ തൊഴിലാളികളുടെ കൂടി നേതാവായിരുന്നു. അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് 2015 എത്തിയതിനു ശേഷവും AETUCയുടെ സ്ഥാനമാനങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞില്ല. തൊഴിലാളികളെ ഒപ്പം ചേർത്ത് നിർത്തി, പിന്നീട് സംസ്ഥാന സെക്രട്ടറി പദവും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ വന്നപ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞെങ്കിൽ പോലും തൊഴിലാളികളെ വിട്ടില്ല. തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം നിന്ന്, അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന മനുഷ്യനാണ്. ഉച്ചത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി, ഇല്ല മരിക്കില്ല സഖാവോ കാനം മരിക്കില്ല എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തി യാത്ര നൽകുകയാണ് ഇപ്പോൾ.